ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 10 CPSC ഫസ്റ്റ് ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ലൈഫ് പ്രോസസ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസ് കണ്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷനായ ന്യൂട്രീഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു ഓർഗാനിസത്തിൻ്റെ ബോഡി ആയാലും അത് എത്ര ചെറിയ ബാക്ടീരിയകൾ തൊട്ട് വലിയ ഹ്യൂമൺ വരെയുള്ള ഏത് ബോഡി ആയാലും ആ ബോഡി അതിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഗ്രോ ചെയ്യുന്നുണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അതിന് ഡാമേജസ് വരുന്നുണ്ടെങ്കിൽ ഡാമേജ് റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ എനർജി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതുപോലുള്ള ഡാമേജുകൾ അല്ലെങ്കിൽ മറ്റ് മെയിൻ്റനൻസിന് വേണ്ട എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്, അതാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിലെ എല്ലാ ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് കാർബൺ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് ഈ ന്യൂട്രീഷനും കാർബൺ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ കാർബൺ ദ ന്യൂട്രീഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻ്റ് ടൈപ്സ്. അതായത് ഈ കാർബൺ ഉപയോഗിക്കുന്ന കാർബൺ സോഴ്സിൻ്റെ കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ ഡിഫറെൻറ്റ് ക്ലാസസായി തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ കാർബണും അതുപോലുള്ള കോമ്പൗണ്ട്സും നമ്മൾ ഔട്ട്സൈഡ് ദ ബോഡി എന്നാണ് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ വി നീഡ് കാർബൺ സോഴ്സ് ബോഡി ഡെവലപ്മെൻറ്റ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഓൾസോ ഫോർ റിപ്പയർ. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. അതായത് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസിനും അതുപോലെ പ്രോട്ടീൻ സിന്തസിസ് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഔട്ട്സൈഡ് ദ ബോഡി പുറത്തു നിന്നും ശരീരം അതിനാവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യുന്ന ഇത് നോക്കുകയാണെങ്കിൽ അത് കുറേ വ്യത്യസ്തമായ രീതിയിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ചില ഓർഗാനിസം ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസാണ് കാർബൺ സോഴ്സായി ഉപയോഗിക്കുക. മെയിനായിട്ട് ഈ ഡീകമ്പോസേഴ്സ് അതുപോലുള്ള ഇവയൊക്കെ ഇനോർഗാനിക് ആയിട്ടുള്ള കാർബണാണ് കാർബൺ സോഴ്സായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് അതുപോലെ ഫംഗി തുടങ്ങിയവ സിമ്പിളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡാണ് കാർബൺ സോഴ്സായി ഉപയോഗിക്കുക. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നതിന് നമ്മൾ ഓട്ടോട്രോപ്സ് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഭക്ഷണം സ്വയം പാകം ചെയ്യുന്നവയെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ നമുക്കറിയാം മറ്റൊരു കൂട്ടരുണ്ട് ഹെറ്ററോട്രോപ്സ്. അതായത് അവരുടെ കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്. മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് ഇതൊക്കെയാണ് അവരുടെ എന്താ കാർബൺ സോഴ്സായി വരിക. അപ്പോൾ ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സിമ്പിളാക്കി മാറ്റാൻ അവരുടെ ബോഡി ഡിഫറെൻറ്റ് ബയോകെമിക്കൽ കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്നു. ഈ ബയോകെമിക്കൽ കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുക. ഓട്ടോട്രോപ്സിനെ ഹെറ്ററോട്രോപ്സിനെ നമുക്ക് ഒന്നുകൂടി പറയാം. ഓട്ടോട്രോപ്സ് ആ വേർഡ് ഉണ്ടായിരിക്കുന്നത് രണ്ട് വേർഡ്സിൽ നിന്നാണ്, ഓട്ടോയും ട്രോഫ്. ഓട്ടോ വെച്ചാൽ സ്വയം, ട്രോഫ് വെച്ചാൽ ഫുഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓട്ടോട്രോപ്സ് ഓർ സ്വയം ഫുഡ് ഉണ്ടാക്കുന്നവ എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ് വരുന്നില്ലത്. സോ ബൈ ഡെഫിനിഷൻ ഓട്ടോട്രോപ്സ് ആർ ദോസ് ഓർഗാനിസം വിച്ച് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് യൂസിങ് ഇൻഓർഗാനിക് സോഴ്സസ് ആൻഡ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഹെറ്ററോട്രോഫുകൾ എന്ന് പറഞ്ഞാൽ ദ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം ഫോർ ദെയർ ഫുഡ്. അവയ്ക്ക് സ്വയം തനിക്ക് വേണ്ട ഭക്ഷണം സിന്തസിസ് ചെയ്യാനുള്ള കഴിവില്ല, അത് മറ്റു ഓർഗാനിസത്തിനെ അതിൻ്റെ ഭക്ഷണത്തിനായി ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ഹെറ്ററോട്രോപ്സ് ഡിപ്പെൻഡ് ഓൺ ഓട്ടോട്രോപ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ദെയർ ഫുഡ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ കുറിച്ചാണ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്ന് പറയും. ഫോട്ടോ സിന്തസിസ് നമ്മൾ ചുറ്റുപാട് നമ്മൾ കാണുന്നതാണ് ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. നമുക്കറിയാം ഫോട്ടോ സിന്തസിസ് എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളായി പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾക്ക് ഫോട്ടോ സിന്തസിസിനുള്ള കാർബൺ സോഴ്സ്. അതുപോലെ ഗ്രൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറും ഉപയോഗിച്ച് ഇവ രണ്ടും ഇൻപുട്ടായി നൽകി നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, അതാണ് ഫോട്ടോ സിന്തസിസ് എന്ന ടേം വരാൻ കാരണം. ഫോട്ടോ മീൻസ് ലൈറ്റ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോ കൺവേർട്ടഡ് ഇൻ ടു സെല്ലുലോസ് ആൻഡ് ഓക്സിജൻ. സോ ബൈ ഡെഫിനിഷൻ വി ക്യാൻ സേ ദ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇൻ ടു സെല്ലുലോസ് ആൻഡ് ഓക്സിജൻ ഈസ് ടേംഡ് ആസ് ഫോട്ടോ സിന്തസിസ്. നമുക്ക് ആ ഫോട്ടോ സിന്തസിസ് എന്നുള്ള വേർഡ് തന്നെ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാവുന്നതാണ്. ഫോട്ടോ സിന്തസിസ്, ഫോട്ടോ മീൻസ് ലൈറ്റ്, അതായത് പ്രകാശം ഉപയോഗിച്ച്
അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന അതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടായ സെല്ലുലോസ് സ്റ്റാർച്ചായി പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അത് ഡിഫറെൻ്റ് എനർജി പർപ്പസസിന് വേണ്ടി ഈ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടായ എനർജി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇതിലുള്ള ഓരോരോ ടേംസ് പരിചയപ്പെടാം. ആദ്യം തന്നെ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡാണ് എടുക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ കണ്ടു സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് ടേക്കപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് വരുന്ന ഒരാളാണ് ക്ലോറോഫിൽ. ക്ലോറോഫില്ലിന് ഫോട്ടോസിന്തസിസിലുള്ള റോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോറോഫില്ലാണ് സൺലൈറ്റിനെ പ്ലാന്റ്സിൽ ഒബ്സർവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ ക്ലോറോഫിൽ ഒരു പിഗ്മെൻ്റ് കൂടിയാണ്, ഇലകൾക്ക് പച്ച നിറം നൽകാനും ഉള്ള കാരണം ഈ ക്ലോറോഫില്ലാണ്. ഇനി അടുത്ത് നമുക്ക് സൺലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ക്ലോറോഫില്ലുകൾ അബ്സോർബ് ചെയ്യുന്ന സൺലൈറ്റാണ് നമുക്ക് ഇവിടെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യാൻ കാരണമാകുന്നത്. അതായത് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ആക്കുന്നത് ആരാണ്? ഈ സൺലൈറ്റാണ്. സൺലൈറ്റ് പോലെ നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സും അതായത് കെമിക്കൽ എനർജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട ഓരോരോ ആൾക്കാരുടെയും റോള്. ഇനി നമുക്ക് ബേസിക്കായി ഫോട്ടോസിന്തസിസ് മൂന്ന് സ്റ്റെപ്പാക്കി തിരിക്കാം നമുക്ക് ഫോട്ടോസിന്തസിസിനെ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് ബൈ ക്ലോറോഫിൽ. അതായത് ആദ്യം നടക്കുന്നത് ക്ലോറോഫില് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ കൺവേർഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത് നടക്കുന്നത് റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ്. അതായത് സിമ്പിളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിൽ നിന്നും ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കപ്പെടുകയാണ്. ഇത് നടക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സിലൂടെയാണ്. അതായത് നമുക്ക് ലേറ്ററായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ. അത് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. അപ്പം നമ്മൾ മൂന്ന് സ്റ്റെപ്പ് കണ്ടു. ഇനി നമുക്ക് തോന്നാം ഈ മൂന്ന് സ്റ്റെപ്പും സൈമുട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഇത് മൂന്നും ഒന്നിച്ചാണ് നടക്കുക, അല്ല ഇത് മൂന്നും ഓരോ സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ആദ്യം ക്ലോറോഫില്ല് സൺലൈറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ രണ്ടാമത്തുള്ള സ്റ്റെപ്പ് നടക്കുകയുള്ളൂ, അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് നടന്നാൽ മാത്രമേ മൂന്നാമത്തെ സ്റ്റെപ്പ് നടക്കുകയുള്ളൂ. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡെസേർട്ട് പ്ലാന്റ്സ്. നമുക്കറിയാം ഈ മരുഭൂമിയിലുള്ള ചെടികൾ കാരണം പകൽ സമയത്ത് വലിയ ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇലകളിൽ നിന്നും വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി ചെടികൾ എന്ത് ചെയ്യും? അവയ്ക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കണം, രാത്രിയിൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോഴെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്ലാന്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പായ അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് ചെയ്ത് ഫോട്ടോസിന്തസിസ് താൽക്കാലികമായി അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ലൈറ്റ് സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് വെക്കും, ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുകയില്ല. അതെപ്പോഴായിരിക്കും നടക്കുക? അത് രാത്രിയിലാണ് നടക്കുക. അപ്പോൾ നമുക്ക് ഇതിനോട് എന്താ മനസ്സിലാകുന്നുള്ളത്? ഇത് മൂന്നും ഒരു സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല, ഇത് സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതായത് ഫോട്ടോസിന്തസിസ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആഫ്റ്റർ സെക്കൻഡ് സ്റ്റെപ്പ്, ആഫ്റ്റർ തേർഡ് സ്റ്റെപ്പ് എന്നീ ഓർഡറിൽ തന്നെ പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ സമ്മറൈസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് കണ്ടത് ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ്. ഫോട്ടോസിന്തസിസിൽ ആവശ്യമായ ഇൻപുട്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി, എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന മൂന്ന് സ്റ്റെപ്പുകളെന്ന് നമ്മൾ നോക്കി, അതുപോലെ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസിനോട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും നമ്മളിതിൽ കണ്ടു.